ലൈബ്രറി കൗൺസിൽ കരുനാഗപ്പള്ളി താലൂക്ക് ബാലോത്സവം സമാപിച്ചു. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്ന ബാലോത്സവത്തിൽ 200 പ്രതിഭകൾ പങ്കെടുത്തു. ലൈബ്രറി കൗൺസിൽ കരുനാഗപ്പള്ളി താലൂക്ക് ബാലോത്സവം സമാപിച്ചു. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളായി നടന്ന ബാലോത്സവത്തിൽ വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ ബാലോത്സവങ്ങളിൽ വിജയികളായ പ്രതിഭകളാണ് മാറ്റുരച്ചത്. രചനാ മത്സരങ്ങളിലും കലാമത്സരങ്ങളിലുമായി 200 പ്രതിഭകൾ പങ്കെടുത്തു. സമാപന സമ്മേളനവും സമ്മാനദാനവും നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാണ്ട് ദശകത്തോളം കാലമായി ഉണ്ടായ നമ്മുടെ താലൂക്കിലുണ്ടായ മുന്നേറ്റങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. താലൂക്ക് തലത്തിൽ ലൈബ്രറിക്കുണ്ടായ മുന്നേറ്റങ്ങൾ വലിയ ഒരു സാംസ്കാരിക മുന്നേറ്റമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കലോത്സവങ്ങളും അതിന്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും നമ്മുടെ സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് കരുത്തു വരുമെന്ന് പ്രത്യാശിക്കുകയാണ്. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി ജയപ്രകാശ് മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എ പ്രദീപ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എം സുരേഷ് കുമാർ, എം ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. താലൂക്കിൽ കൂടുതൽ പോയിന്റ് നേടി ചവറ പഞ്ചായത്ത് 1 സ്ഥാനവും തഴവ ആലപ്പാട് പഞ്ചായത്തുകൾ 2, 3 സ്ഥാനവും നേടി. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും മൊമന്റോയും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.